മനഃശാസ്ത്രം ക്ലാസ് 60 മനഃശാസ്ത്രം ക്ലാസ് 60 സൈക്കോളജി ഓഫ് മിസ്ചീഫ് കുസൃതിയുടെയും വികൃതിയുടെയും മനഃശാസ്ത്രം രക്ഷിതാക്കൾക്ക് പലപ്പോഴുമുള്ളൊരു പരാതിയാണ് കുട്ടി കുസൃതിയാണ് വികൃതിയാണ് എന്നത് പക്ഷേ കുട്ടി എന്തുകൊണ്ടാണ് കുസൃതിയും വികൃതിയും ആകുന്നത് എന്ന് പല രക്ഷിതാക്കൾക്കും അറിഞ്ഞുകൂടാം എന്തൊക്കെയാണ് ഈ കുസൃതിയും വികൃതിയും മറ്റുള്ളവരെ ഉപദ്രവിക്കും സാധനങ്ങൾ നശിപ്പിക്കും അനുസരിക്കില്ല തുറച്ചു നോക്കും അങ്ങനെ പലതും ചിലങ്കിൽ ആളുകളെ കൊഞ്ഞനം കാട്ടും റൈറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല വളരെ വിശാലമാണ് മിസ്ചീഫിൻ്റെ വിസ്തൃതി പക്ഷേ ഇതിൻ്റെ കാരണത്തെപ്പറ്റിയാണ് പല രക്ഷിതാക്കളും അറിയാത്തത് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ മുമ്പ് വിശദീകരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും മനഃശാസ്ത്രത്തിന് 3 ലക്ഷ്യങ്ങളാണുള്ളത് എന്ന് നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതാവാ മനുഷ്യൻ്റെ പെരുമാറ്റം വിശകലനം ചെയ്യുക 2 മനുഷ്യൻ്റെ പെരുമാറ്റം പ്രവചിക്കുക 3 മനുഷ്യൻ്റെ പെരുമാറ്റം മെച്ചപ്പെടുത്തുക ഇപ്പോൾ നമ്മൾ കുസൃതി എന്ന ആ പെരുമാറ്റം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് അതിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കിട്ടാത്തതാണ് എന്നാണ് അപ്പോൾ തിരിയുന്ന ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അതാണ് അടിവരയിടേണ്ടത് സ്നേഹപ്രകടനം പഠിക്കേണ്ട ഒരു കലയാകുന്നു ജന്മനാ കിട്ടുന്നതല്ല സ്നേഹപ്രകടനം പഠിക്കേണ്ട ഒരു കലയാണ് മൃഗങ്ങൾക്ക് ജന്മനാ തന്നെയാണ് കഴിവുകൾ കിട്ടുന്നത് ഉദാഹരണത്തിന് ഒരു പശു പ്രസവിച്ചാൽ ആ കുട്ടിയെ നക്കി തുടക്കുന്നത് കാണാം ഞാൻ കേട്ടിട്ടുണ്ട് കരടിയുടെ കുട്ടി പ്രസവിച്ച് വീണാൽ ഉടനെ ഓടിക്കളയും അല്ലെങ്കിൽ കരടി കുട്ടിയെ തിന്നും എന്നാണ് ഞാൻ കേട്ടത് മൃഗമനഃശാസ്ത്രത്തിലുള്ള വ്യത്യാസമാണത് ഓക്കെ നായ്ക്കളെ നിങ്ങൾ പുഴ കിടക്കുന്നത് കാണാം നീന്തൽ എങ്ങനെ പഠിച്ചതാണ് അപ്പോൾ മൃഗങ്ങൾക്ക് കഴിവുകളെല്ലാം ജന്മനാ കിട്ടുന്നതാണ് കുറച്ച് കഴിവുകൾ വേറെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യാം ഉദാഹരണത്തിന് ആനയെ പന്തിയിലിട്ട് പഠിപ്പിക്കുന്നു അപ്പോൾ ട്രെയിനിങ് ആനക്കും കൊടുക്കുന്നുണ്ട് സിംഹത്തിന് കൊടുക്കുന്നുണ്ട് കുരങ്ങിന് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരം കഴിവാണ് ഉണ്ടാവുക അപ്പോൾ ഏതായാലും പറഞ്ഞു വന്നത് സ്നേഹപ്രകടനം പഠിക്കേണ്ട ഒരു കലയാണ് ആ കല നമ്മുടെ കലാലയത്തിൽ നമ്മൾ പഠിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് കവി പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്നേഹപ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ദൗർബല്യം പോരായ്മ കുറവ് അനുഭവപ്പെടുന്നുണ്ട് കുട്ടികൾ പറയുന്നത് ഇതാണ് എന്നാണ് ടി എ സൈക്കോളജി പറയുന്നത് ഗീം എ കിസ് ഒരു കിക്ക് ഒന്നുകിൽ ഒരു ചുംബനം തരൂ അല്ലെങ്കിൽ ഒരു തൊഴി തരൂ എന്നാണ് കുട്ടി പറയുന്നത് കുട്ടിക്ക് രണ്ടിലൊന്ന് കിട്ടിയേ പറ്റൂ സ്നേഹം കിട്ടാതെ വരുമ്പോൾ പിന്നെ കുട്ടി തൊഴി ചോദിച്ചു വാങ്ങും നമ്മുടെ പെൺകുട്ടികൾ ചിലരൊക്കെ ഓടിപ്പോവാനുള്ള കാരണം വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ചില സെമിനാറുകൾ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സുകളിൽ ചോദിക്കാറുണ്ട് കുട്ടികളോട് സ്നേഹമുള്ളവരോടൊക്കെ കൈവെക്കാൻ വേണ്ടി പറയും അങ്ങനെ എല്ലാവരും കൈവെക്കും എന്നാൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയുന്നവർ കൈവെക്കൂ എന്ന് പറയാറുണ്ട് അപ്പോൾ കൈവെക്കുന്നവർ വളരെ കുറവായിരിക്കും ചില ആളുകൾ പറയും കുട്ടി ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കാം ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുത്താൽ അതോടുകൂടി നിങ്ങളെ കഥ കഴിഞ്ഞു ഇടക്കിടക്ക് കുട്ടിക്ക് നോ കേൾക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവണം ഒരാൾ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെ പറയാൻ കഴിയൂല സർ എന്ന് ഞാൻ പറഞ്ഞത് പറയാൻ കഴിയണം അറിയുമെങ്കിൽ നിങ്ങൾ പറയണം അവിടെയാണ് നമ്മൾ പ്ലീസിംഗ് പീപ്പിൾ എന്നൊരു മനഃശാസ്ത്ര ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ 48-ാമത്തെ ക്ലാസ്സാണ് പ്ലീസിംഗ് പീപ്പിൾ ജനങ്ങളെ സന്തോഷിപ്പിക്കൽ അതിന് 3 തത്വങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്
അത് കേൾക്കാത്ത ആളുകൾ ഇത് കേൾക്കുന്നുവെങ്കിൽ മനഃശാസ്ത്രത്തിലെ 48-ാമത്തെ ക്ലാസ് ചോദിച്ച് വാങ്ങി അത് കൂടി കേൾക്കുക. അപ്പോൾ കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കിട്ടിയാൽ കുട്ടി നല്ലവനായി വളരും. 7 വയസ്സ് വരെ കുട്ടിക്ക് കിട്ടുന്ന മാനസികമായ സന്തോഷം കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് കുട്ടിക്ക് പോസിറ്റീവ് സ്ട്രോക്കുകൾ കിട്ടണം. ഇപ്പോൾ ചെറിയ കുട്ടിയെ നമ്മൾ തലോടാറുണ്ട്, ചുംബിക്കാറുണ്ട്, ഇതൊക്കെ പോസിറ്റീവ് സ്ട്രോക്കുകളാണ്. ഇവിടെയാണ് ചില രക്ഷിതാക്കൾ ഒക്കെ പ്രതിപക്ഷ പാർട്ടിയിലാണ് അംഗത്വം എടുത്തിരിക്കുന്നത്. ഈ LDF UDF പ്രതിപക്ഷമല്ല കേട്ടോ ഞാൻ പറയുന്നത്. പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു മനഃശാസ്ത്രം എന്താ അറിയോ, പൊതുവിൽ ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന ഒരു നന്മയും കാണാൻ കണ്ണില്ലാത്ത പാർട്ടിക്കാണ് ഞാൻ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത്, അല്ലെ എതിർക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പാർട്ടി. രക്ഷിതാക്കളിൽ നല്ലൊരു വിഭാഗത്തിന് സ്ഥിതി തന്നെയാണ്, കുട്ടിയുടെ പോരായ്മ തന്നെയാണ് പറയാം. എൻ്റെ അടുത്ത് കുട്ടികൾ കൗൺസിലിങ്ങിന് കൊണ്ടുവരാറ്. വന്നിട്ട് ആദ്യം മാതാവെന്താ പറയുന്നത്, സർ ഇവൻ പറയുന്നതൊന്നും കേൾക്കൂല എന്ന് പറയും. കുട്ടി മനസ്സിൽ പറയും, തള്ളെ ഇന്നലെ കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ഞാനാണ്, മേലിൽ ഇനി ഞാൻ പോകില്ല. 1 ആഴ്ച മുമ്പ് പെങ്ങളെ മുക്കത്ത് പോയി കൂട്ടിക്കൊണ്ടുവന്ന് ഞാനാണ്, ഇനി മേലിൽ പോകില്ല. എന്തേ കാരണം, ഇവൻ പറയുന്നത് ഒന്നും കേൾക്കില്ല എന്നൊരു പദപ്രയോഗം, ഒരു റോങ് ജനറലൈസേഷൻ അവിടെ നടത്തിക്കളഞ്ഞു. ഇത് നമ്മളൊക്കെ പറയുന്നതാണ്. LDF രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, UDF രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഇവിടെയുള്ള പുരോഗതി ആരുണ്ടാക്കുന്നതാ? ഇങ്ങനത്തെ രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കും, നിങ്ങളെ കുട്ടീൻ്റെ നനമ ഒന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ ഒരിക്കൽ ഒരു മാതാവ് പറഞ്ഞു, നനമ പറയാൻ എന്തെങ്കിലും ഒരു നനമ അവന് വേണ്ടേ സർ? യെസ്, എനിക്ക് പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്, ജനറൽ പാരൻറ്റിങ്ങും ഉണ്ട്, ഇസ്ലാമിക് പാരൻറ്റിങ്ങും ഉണ്ട്. അതിൽ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ചിലരൊക്കെ അതിലുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നല്ല രക്ഷിതാവാൻ പഠിക്കണം എന്ന് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇഫക്റ്റീവ് പാരൻറ്റിങ് നമ്മൾ പഠിക്കണം. ചുരുക്കത്തിൽ, കുസൃതിയും വികൃതിയും ആവാനുള്ള കാരണം കുട്ടിക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കിട്ടാത്തതാണ്. അതോടൊപ്പം തന്നെ നെഗറ്റീവ് സ്ട്രോക്കുകൾ കണ്ടമാനം നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്നും ഉണ്ട്. ഓക്കെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം സുഖമാണ് എന്ന് നിരന്തരമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം സുഖമാണ്. നമ്മളെവിടെയാണ് നിൽക്കുക? നമുക്ക് സുഖം കിട്ടുന്നിടത്തേ നമ്മൾ നിൽക്കുള്ളൂ, സുഖം കിട്ടാത്തടത്ത് നമ്മൾ നിൽക്കില്ല. ഇപ്പോൾ വിവാഹമോചനം എടുക്കുക, നിങ്ങൾ പാലാണ്, തേനാണ്, പൊന്നാണ്, അത് പഞ്ചസാര ചാക്കാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കുറച്ച് കഴിയുമ്പം വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. ആന്തേ, കാരണം കൂടെ ഒത്തുപോവാൻ കഴിയുന്നില്ല, അഥവാ ഒന്നിച്ചായിരിക്കുമ്പോൾ ഹാപ്പിനെസ് കിട്ടുന്നില്ല അതിൻ്റെ അർത്ഥം. അപ്പോഴാണ് ഡൈവോഴ്സ് നടക്കുന്നത്. കേരളത്തിൽ വിദ്യാഭ്യാസം വളരെ കൂടുതലാണ്, കുറ്റകൃത്യം കൂടുതലാണ്, വിവാഹമോചനം കൂടുതലാണ്, തമ്മാടിത്തം കൂടുതലാണ്. രാവിലത്തെ പത്രത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാം. അതിന് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നിയമനിർമ്മാണം നിർമ്മിക്കുക എന്നുള്ളതാണ്. റൈറ്റ്. പിന്നെ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റി നമ്മൾ നല്ല ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട്, നിയമപരമായ ബോധവൽക്കരണം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് രക്ഷിതാക്കളെല്ലാവരും നന്നായി പഠിക്കണം. കുട്ടികൾ കുസൃതിയും വികൃതിയുമാകുന്നതിൻ്റെ മനഃശാസ്ത്രം അവർക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങളൊക്കെ പഠിക്കണം. അതിന് നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് കുട്ടികൾ എന്ത് പേച്ചു, CP വർക്കി എന്നാൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കണം. അതോടൊപ്പം അഡ്വക്കേറ്റ് മൊയിനുദ്ദീൻ എഴുതിയിരിക്കുന്ന കുസൃതിയില്ലാത്ത കുട്ടികൾ എന്നൊരു പുസ്തകമുണ്ട്, അതും നിങ്ങൾ വായിക്കണം. അങ്ങനെ ഒരുപാട് നിൻ്റെ കുഞ്ഞിനെ നീ അറിയുമോ എന്ന വലിയൊരു പുസ്തകമുണ്ട്, അത് നിങ്ങൾ വായിക്കണം. ഓരോ വീട്ടിലും ഒരു ഹോം ലൈബ്രറി വേണം എന്നതാണ് എൻ്റെ ഒരു സിദ്ധാന്തം. അപ്പോൾ മനഃശാസ്ത്രം ക്ലാസ് 60 ഇവിടെ അവസാനിക്കുന്നു. ക്ലാസ് നൽകിയത് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ, 9847009508. ഐ റിപ്പീറ്റ്,
9847009508.